നമസ്കാരം. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും അതിന്റെ പരാതിയെക്കുറിച്ചും ആ പരാതിയിന്മേലുള്ള അന്വേഷണം പോലീസ് നിർത്തുന്നതിനെക്കുറിച്ചുമാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത് ഈ വീഡിയോയിൽ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് രണ്ട് വാക്ക് നിങ്ങളോട് പറയാനുണ്ടെന്ന് കേട്ടിട്ട് വരാം. എപ്പോ എങ്ങനെ എവിടെ വെച്ചെന്നുള്ളതല്ല വിഷയം. നമ്മൾ ചെയ്യുന്നതിന് ഒരു തെളിവുമില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അങ്ങനെയല്ലേ സാറേ? അങ്ങനെയാണെന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്. എന്താണെന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, 10-18 മണിക്കൂർ ഒരുത്തൻ കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കുന്നു. അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് തിരുവനന്തപുരത്ത് ഡിപ്പോയിൽ വണ്ടി കൊണ്ട് ഒതുക്കി വീട്ടിലേക്ക് പോകാനായിട്ട് പാഞ്ഞു വരികയാണ്. ഒരു 2-3 കിലോമീറ്റർ ഇപ്പുറത്തെത്തിയപ്പോൾ മേയർ, MLA, ഇവർ, പിന്നെ കുടുംബാംഗങ്ങൾ, വേറെ 3 പേര് എല്ലാവരും കൂടെ വന്നിട്ട് സിനിമാ സ്റ്റൈലിൽ, നമ്മുടെ നടിയുടെ ഭാഷ പറഞ്ഞ റോക്കി സ്റ്റൈലിൽ വണ്ടി വന്ന് നേരെ വിലങ്ങിടുന്നു. വിലങ്ങിട്ടിട്ട് അതും CCTV അവിടെ ഉണ്ട്, അറിഞ്ഞില്ല അവർ. ഇതെല്ലാം അവിടെ ഉണ്ടെന്ന് വിലങ്ങിടുന്നു. വിലങ്ങിട്ടിട്ട് ഇറങ്ങി ഡ്രൈവറെ ഡോറും വലിച്ചു തുറന്ന് 4 തെറി പറയുന്നു. 4 രീതിയിൽ അങ്ങോട്ട് ചൂടാവുന്നു. പിന്നെ MLA മറുഭാഗത്തൂടെ ഒന്ന് നിർബന്ധിച്ച് വാതിൽ തുറപ്പിച്ച് അകത്ത് കയറി യാത്രക്കാരെ ഇറക്കി വിടുന്നു. യാത്രക്കാരെ ചൂടാവുന്നു. ഇങ്ങനെ കുറേ കലാപരിപാടികൾ അവിടെ നടന്നു. എന്നിട്ട് അരിയിൽ നിന്ന് ആശാരിച്ചയും കടിച്ചിട്ട് വീണ്ടും പട്ടിക്കാണ് മുറുമുറുപ്പ് എന്ന് പറയുന്നത് പോലെ ഒരു അവസ്ഥയായിരുന്നു പിന്നീട് അവിടെ നടന്നത്. ഇത്രയൊക്കെ കാട്ടുകൂട്ടിയെങ്കിലും ഈ മേയറുടെയും MLA യുടെയും പരാതിയിന്മേൽ പോലീസ് വന്ന് യദുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കിയ ഏതോ 2-3 പോലീസുകാർ പറഞ്ഞു, മോനെ വേഗം നീ ഒരു പരാതി എഴുതി കൊടുത്തോ, ഇല്ലെങ്കിൽ നിന്നെ അവർ പൂട്ടും. ഏതായാലും യദു ആ രാത്രി 10:30 വിശദമായ ഒരു പരാതി എഴുതി കൊടുത്തു. താൻ 10-18 മണിക്കൂർ വണ്ടി ഓടിച്ചു വരുന്നതാണെന്നും സാഫല്യം ജംഗ്ഷനിൽ എത്തുന്നവരെ മര്യാദയ്ക്ക് വന്നെന്നും അതിനു മുമ്പ് കുറച്ച് വിഷയങ്ങൾ ഇവരുണ്ടാക്കിയെന്നും അവിടെ തടഞ്ഞ് എൻ്റെ സർവീസ് തടസ്സപ്പെട്ടുവെന്നും യാത്രക്കാരെ ഇറക്കിവിട്ടുവെന്നും ഒക്കെ കുറേ വിശദമായിട്ട് പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. പക്ഷെ പോലീസ് തിരിഞ്ഞു നോക്കിയില്ല. പിറ്റേന്ന് രാവിലെ 11 മണിക്കാണ് വിട്ടത്. വിട്ട സമയത്ത് ഡിപ്പോയിലും പോയി ആ പരാതി കൊടുത്തിരുന്നു. അതിനും എന്തായിന്ന് അറിയില്ല. ഏതായാലും നേരം വെളുത്തപ്പോൾ മേയറും MLA അവരാണ് കേസിലെ പ്രതികൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യദുവിൻ്റെ കേസ് എടുക്കാതെ അവരെ വിളിച്ചു വരുത്തിയോ അവരെ വീട്ടിൽ പോയിട്ടോ ഏതായാലും പരാതി അവരെ കൊണ്ട് യദുവാണ് പ്രശ്നക്കാരൻ എന്ന രീതിയിൽ അവരെ അറസ്റ്റ് ചെയ്യിച്ചതാണല്ലോ. മേയറുടെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ രാത്രി 10 മണിക്ക് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിന് കാരണമായിട്ടുള്ള പരാതി അവിടെ എഴുതി വാങ്ങിയിട്ട് അത് ആദ്യ പരാതിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് യദുവിൻ്റെ പരാതി ഒഴിവാക്കുകയും ചെയ്തു. പക്ഷെ അതിലൊരു അപകടം ഉണ്ടായിരുന്നു. യദു കൊടുത്ത പരാതിയിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, മെമ്മറി കാർഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വ്യക്തമാവും, ബസ്സിൻ്റെ മുന്നിലും പിന്നിലും ഉള്ളിലും മെമ്മറി CCTV ദൃശ്യങ്ങളുണ്ട്. അതുകൊണ്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കുറ്റക്കാരാരാണെന്ന് കൃത്യമായി മനസ്സിലാവുമെന്ന്. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് പോലീസും മേയറും MLA യും ഇടതുപക്ഷവും എല്ലാം അപകടം മണത്തത്. വേഗം എന്ത് ചെയ്തു, ഈ ബസ്സിൽ നിന്നുള്ള മെമ്മറി കാർഡ് എല്ലാവരും കൂടെ ചേർന്ന് അങ്ങോട്ട് മാറ്റി. അതാണ് പിറ്റേന്ന് പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് യദു മെമ്മറി കാർഡിന്റെ കാര്യം പറയുമ്പോൾ അവർ പത്രക്കാർ പോലീസുകാരോട് അല്ലെങ്കിൽ പോലീസുകാരുടെ മെമ്മറി കാർഡിന്റെ കാര്യം ചോദിക്കുമ്പോൾ അതിപ്പോൾ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പോലീസ് പറഞ്ഞത്. കാരണം അവർ അതിനുമ്പ് മാറ്റിയത്, ഇനി അത് അന്വേഷിച്ചിട്ട് കാര്യമില്ല, പരാതി വന്നാൽ അന്വേഷിച്ചാൽ മതിയല്ലോ. അങ്ങനെ പോയപ്പോഴാണ് ഗണേഷ് കുമാറിന്റെ കോർട്ടിലേക്ക് പന്തെത്തിയത്. ഗണേഷ് കുമാർ മെമ്മറി കാർഡ് കണ്ടെത്തട്ടെ, മെമ്മറി കാർഡ് കണ്ടെത്തിയതിന് യദു പറഞ്ഞ് ശരിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ യദുവിന് അപ്പൊ ജോലിക്ക് കയറാം എന്ന് ഗണേഷ് കുമാറും പറഞ്ഞു. അതിന് കാരണമുണ്ട്. സത്യത്തിൽ ഗണേഷ് കുമാറിന് അറിയാമായിരുന്നു മേയറും MLA യുമാണ് കുറ്റക്കാരെന്നും യദു നിരപരാധിയാണെന്നും. അപ്പോ ഈ മെമ്മറി കാർഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ പിണറായി മന്ത്രിസഭയിലെ താരതമ്യേന കുഴപ്പക്കാരനല്ലാത്ത നല്ല ഒരു മന്ത്രി, കുറച്ച് വികസന കാഴ്ചപ്പാടുള്ള നല്ലൊരു മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. അയാളാകട്ടെ സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങളെല്ലാം തുറന്ന് വിളിച്ച് പറയുന്ന ആളുമാണ്. അപ്പോൾ ഈ മെമ്മറി കാർഡ് എങ്ങാനും ഇതിന്റെ വിഷ്വൽസ് എങ്ങാനും ഗണേഷ് കുമാറിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മേയറുടെയും സച്ചിൻ ദേവിന്റെയും കാര്യം, അതോടെ CPM കാര്യം ഏകദേശം കട്ടപ്പോകയാണെന്ന് മനസ്സിലായിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ വേഗം അതങ്ങോട്ട് തിരുത്തിച്ചു. പിന്നീടാണ് നാടകങ്ങൾ വരുന്നത്. അപ്പോൾ തൽക്കാലം മാറി നിൽക്കട്ടെ, മെമ്മറി കാർഡ് കിട്ടട്ടെ എന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഗണേഷ് കുമാർ പ്ലേറ്റ് മാറ്റുന്നത് അങ്ങനെയാണ്. പ്ലേറ്റ് മാറ്റിയിട്ട് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നായി. ഇനിയിപ്പോൾ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പോണെന്നാണ് പറയുന്നത്. അപ്പോഴും യദു കൊടുത്ത കേസ് ഒരു അന്വേഷണമൊന്നുമില്ല. ഇപ്പൊ പറയുന്നത് അത് പിന്നെ നിയമോപദേശത്തിന് വിട്ടേക്കണമെന്നാണ്. എന്താ നിയമോപദേശം? കേസെടുത്ത് അന്വേഷിക്കാൻ കോടതി പറഞ്ഞാൽ പിന്നെ ഒരു നിയമോപദേശം എന്താണ്? ആ കേസ് അന്വേഷിച്ച റിപ്പോർട്ട് കോടതി കൊടുക്കണം, അതല്ലേ വേണ്ടത്? അതല്ലാതെ കോടതി പറഞ്ഞത് അന്വേഷിക്കണോ വേണ്ടെന്ന് വേറെ ആരോടാ നിയമോപദേശം ചോദിക്കുന്നത്? ഏതായാലും ഇത് സംഭവിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വലിയ ഇഷ്യൂ ആയി. ഈ മെമ്മറി കാർഡ് വേണം എന്നതായി ഗണേഷ് കുമാർ പറഞ്ഞതനുസരിച്ച്
ഈ മെമ്മറി കാർഡ് കണ്ടെത്താൻ വേണ്ടി ഒരു കേസ് KSRTC കൊടുത്തു. അപ്പോഴാണ് അതിലും വലിയ രസം. ഈ മെമ്മറി കാർഡ് അതിനു മുമ്പേ തന്നെ ആരൊക്കെയോ മിണങ്ങി അത് അപ്പിയിട്ട് പോയിരുന്നു. അത് വസ്തുതയാണ്, ഇനി അത് അന്വേഷിച്ചിട്ട് കാര്യമില്ല. പിന്നെ കുറെ കാലം അതിന്റെ പിന്നാലെ പോയി മെമ്മറി കാർഡ് തെളിഞ്ഞ് പിന്നെ ആരൊക്കെ വിളിച്ച് ചോദ്യം ചെയ്ത്, അതും ചോദ്യം ചെയ്യേണ്ടവരെ ആരും ഇതുവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടില്ല. മറ്റുള്ളവരൊക്കെ വിളിച്ച് വരുത്തി വരട്ടി എന്തൊക്കെയോ കുറെ നാടകങ്ങൾ കളിച്ചു. ഇപ്പം എന്തേ പറയണു, മെമ്മറി കാർഡ് ആവിയായി പോയിരുന്നു. അതായത് നമ്മുടെ മമ്മൂട്ടി നമ്മുടെ തുടക്കത്തിൽ നമ്മളോട് പറഞ്ഞതുപോലെ ഒരു സംഭവം ഒരു കാര്യം അത് ചെയ്തത് ആരും കണ്ടിട്ടില്ല, ഒരു തെളിവും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേയില്ല എന്ന്. ഇപ്പൊ പറയുന്നു 2023 നവംബറിൽ ഈ CCTV അതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ, ക്യാമറകൾ അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യുമ്പോൾ അന്ന് മെമ്മറി കാർഡ് അതിനുള്ളിൽ വച്ചിരുന്നു എന്ന് എൻ്റെ നിർമ്മാതാക്കൾ പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ആരും മെമ്മറി കാർഡ് കണ്ടിട്ടില്ല, അതുകൊണ്ട് അത്തരം ഒരു സംഭവം അതിനകത്തുണ്ടെന്ന് പറയാൻ പറ്റൂല, ആരും കാണാത്തത് കൊണ്ട് അത് ഒഴിവാക്കിയെന്ന്. ഇതിൽ നിന്ന് വേറൊരു സന്ദേശം കൂടെ നമുക്ക് തരുന്നുണ്ട്, ആരും കാണാതെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളി, എന്നാൽ നിങ്ങളുടെ പേരിൽ കേസും വരൂല, ഞങ്ങൾ അന്വേഷിക്കില്ല എന്നാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. നോക്ക്, ആരും കാണാത്ത ആരും കേൾക്കാത്ത കേസുകളൊക്കെയാണ് പല കേസുകളും ഇവർ പോയി കൊണ്ടുവരുന്നത്. ഇവിടെ ഇപ്പോഴും സുഖമായി അന്വേഷിച്ച മെമ്മറി കാർഡ് ഇങ്ങോട്ട് പോയെന്ന് കിട്ടും, അന്വേഷിച്ചാൽ കിട്ടും. കാരണം ഈ ബസ് അവിടെ ഇട്ടിട്ട് എതുപോയി, അവിടെ CCTV ദൃശ്യങ്ങളുണ്ടല്ലോ, ആരൊക്കെയാണ് വന്നത്, ആരൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. ആ കയറിയ ആൾക്കാരെ വിളിച്ച് മര്യാദയ്ക്ക് ചോദിച്ച, കേരള പോലീസാണ്, ചോദിക്കാൻ അറിയാത്ത പോലീസൊന്നുമല്ല, മര്യാദയ്ക്ക് അങ്ങോട്ട് ചോദിക്കണമെങ്കിൽ അവർ തത്ത പറയുന്ന പോലെ ദയെന്ന് പറഞ്ഞു കൊടുക്കാൻ മെമ്മറി കാർഡ് കിട്ടും. പക്ഷെ അത് ചോദിക്കൂല, കാര്യം മെമ്മറി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞതുപോലെ, CPMന്റെ ജില്ലാ കമ്മിറ്റി, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പറഞ്ഞതുപോലെ, മേയറും പെട്ടേനെ, അതുപോലെ MLA പെട്ടേനെ, CPM പെട്ടേനെ, പിണറായി പെട്ടേനെ, എല്ലാവരും അടഞ്ഞു പെട്ടേനെ എന്നാണ്. അതുകൊണ്ട് മെമ്മറി കാർഡ് കിട്ടാത്തത് ഭാഗ്യമെന്നാണ് പറയുന്നത്. സച്ചിൻ ദേവിൻ്റെയും ആര്യയുടെയും കാര്യം അന്നേ തീരുമാനമായേനെ. അതുകൊണ്ട് അതായത് അത് മെമ്മറി കാർഡ് മാറ്റിയ നന്നായി എന്നൊരു മറ്റൊരു ഭാഷയും കൂടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടി വരുന്നുണ്ട് നമുക്ക്. ഈ മേയർ കൊടുത്ത പരാതിമേൽ കുറ്റപത്രം വളരെ പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ സമർപ്പിക്കും എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു. അതായത് യദു പ്രതിയായിട്ടുള്ള കേസിൽ ചാർജ് ഷീറ്റ് കൊടുക്കുകയാണ്, കോടതിയിൽ കൊടുക്കുകയാണ്. എന്നാൽ കോടതി കേസെടുക്കാൻ പറഞ്ഞ കേസിൽ എന്താണ് അന്വേഷിക്കേണ്ടത്, എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത് എന്ന് നിയമോപദേശം ചോദിക്കുന്നതാണ് പറഞ്ഞത്. ചോദിക്കുന്ന ആരോടാണെന്നറിയാം, പ്രോസിക്യൂട്ടറോട്, പബ്ലിക് പ്രോസിക്യൂട്ടറോട്. പ്രോസിക്യൂട്ടർ എപ്പോഴും സർക്കാരിൻ്റെ കൂടെ നിൽക്കുള്ളൂ. കാര്യം യദുവിൻ്റെ കേസിൽ അങ്ങനെയാണ്, യദുവിൻ്റെ കേസിലെ നീതി സാധാരണ ജനങ്ങളാണ്, അതാണ് ഞാനടക്കമുള്ളവർ യദുവിൻ്റെ കൂടെ നിൽക്കുന്നത്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ വലിയൊരു ഭാഗം ഇന്ന് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ യദുവിൻ്റെ കൂടെ ആയിരിക്കും എന്നുള്ള സംശയമൊന്നുമില്ല. അതിൻ്റെ പ്രക്ഷോഭങ്ങളാണ് പല ഭാഗത്തും കണ്ടുവരുന്നത്. ഒറ്റയാൾ പ്രക്ഷോഭങ്ങൾ എറണാകുളത്ത് കഴിഞ്ഞ ദിവസം നടന്നു, ഇന്നലെ ചെർപ്പുളശ്ശേരി, പാലക്കാട് നടന്നു, ഇനി പാലക്കാട് നടക്കാൻ പോകുന്നു, എറണാകുളത്ത് വീണ്ടും നടക്കാൻ പോകുന്നു. ഇതിങ്ങനെ ഏറ്റെടുക്കുകയാണ് കേരളം. ഈ ഒരു അവസ്ഥയിൽ ഇവർക്ക് പണിയാകും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. CPMന്റെ തിരുവനന്തപുരം ജില്ലാ ഘടകം ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് മേയർക്കെതിരെ ഇത്ര രൂക്ഷമായ ഒരു പ്രതികരണം നടത്തുന്നത്. അതായത് മെമ്മറി കാർഡ് എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ പണിയായേനെ എന്ന്. പക്ഷേ ജില്ലാ നേതൃത്വം ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന് ആര്യയെ സംരക്ഷിക്കാൻ തന്നെ, അല്ലെങ്കിൽ സച്ചിൻ ദേവിനെയും മേയറേയും സംരക്ഷിക്കാൻ തന്നെയാണ് അവരുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പത്രവാർത്തകളിൽ നിന്നും മറ്റ് ചാനൽ വാർത്തകളിൽ നിന്നും അതാണ് മനസ്സിലാകുന്നത്. ഏതായാലും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, KSRTC പരാതി കൊടുത്തത് ഏക പരാതി എന്ന് പറയുന്നത് ഈ മെമ്മറി കാർഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ഈ മേയറും MLA കുടുംബവും ചേർന്നിട്ട് യാത്രക്കാരുണ്ടായിരുന്ന സർവീസ് ബസ് തടഞ്ഞതിനോ അതിലെ ആൾക്കാരെ ഇറക്കി വിട്ടതിനോ ആ ട്രിപ്പ് മുടങ്ങിയതിനോ അത് സംബന്ധിച്ചിട്ട് യാതൊരു പരാതിയും ഈ KSRTC-ക്കില്ല. പരാതി എന്ന് പറയുന്നത് പിന്നെ ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു, വണ്ടിയിൽ നിന്ന് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട മെമ്മറി കാർഡാകട്ടെ ആരും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ആ കേസ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ സുകുമാരക്കുറുപ്പിനെ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നല്ലോ, ആൾക്കാർ ആരും കണ്ടിട്ടില്ല, കേസ് അവസാനിപ്പിച്ചൊന്നും എനിക്കറിയില്ല, അവസാനിപ്പിച്ചില്ല എന്നാണ് കേൾക്കുന്നത്, ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഏതായാലും CPMഉം മേയറും ഈ പറഞ്ഞ ഇവരൊക്കെ ഈ അടുത്ത കാലത്ത് ഇതേപോലൊരു പ്രതിസന്ധി നേരിട്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം, യദുവിനെ ജോലിയിലേക്ക് തിരിച്ചെടുക്കാൻ നിവൃത്തിയില്ല, പിരിച്ചുവിടാൻ നിവൃത്തിയില്ല. ഇത് രണ്ട് ചെയ്താലും പ്രശ്നമാണ്. നമ്മളൊരു മലബാർ മേഖലയിൽ ഒരു തമാശ പറയും, മിണ്ടിയില്ലെങ്കിൽ വാപ്പ പന്നിയിറച്ചി തിന്നും, മിണ്ടിയ വാപ്പ ഉമ്മാനെ തല്ലും. അതുകൊണ്ട് മിണ്ടിയാലും കുഴപ്പം, മിണ്ടിയില്ലെങ്കിലും കുഴപ്പമെന്ന് പറഞ്ഞതുപോലെ ഇപ്പം നിലവിലുള്ള ഒരവസ്ഥ. ജോലി കൊടുത്തു കഴിഞ്ഞാൽ, ജോലിയിലേക്ക് തിരികെ കയറ്റി കഴിഞ്ഞാൽ
എന്തിനാണ് പിന്നെ ഇത്രയും ദിവസം മാറ്റി നിർത്തിയിരുന്നെന്ന് ചോദ്യം വരും. മറുപടി പറയാൻ ഗണേശ്കുമാറിന്റെ പക്കൽ മറുപടി ഉണ്ടാവില്ല. ഇനി പിരിച്ചുവിട്ടാലോ? നിങ്ങളത് അന്നേ പിരിച്ചുവിട്ടിരുന്നെങ്കിൽ അവൻ ഇത്രയും കാലം പട്ടിണി കിടക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് അതും പറയും. അപ്പോഴും ഒരു സ്വസ്ഥതയില്ല. സത്യം പറഞ്ഞാൽ ഈ യദു ഇപ്പോൾ CPMന്റെ ഏറ്റവും വലിയ തലവേദന ആയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ എന്തായിരിക്കും എന്ന് കണ്ടു തന്നെ അറിയണം. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും കോടതിയിൽ സംഭവിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്.